ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ലോകകപ്പ് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഏഷ്യാനെറ്റ്സ് ഓൺലൈൻ ലോകകപ്പ് ഫുട്ബോൾ തത്സമയ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചർച്ചയിൽ ഇന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സി കെ രാജേഷ്, വന്ദന, പി ആർ, ഒപ്പം തന്നെ ഫുട്ബോൾ ഫാൻസ് ആയിട്ടുള്ള കൃഷ്ണൻ, ഒപ്പം ഹിയാസ്, ബിപിൻ ബാബു നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ആദ്യം തന്നെ നമുക്കറിയേണ്ടത്, ഇനി 8 ടീമുകൾ മാത്രമുള്ള ലോകകപ്പായി ചുരുങ്ങിയിരിക്കുന്നു. ലോകകപ്പ് കിരീടം തേടിയെത്തിയ 24 ടീമുകൾ പുറത്തായിരിക്കുന്നു. ഇനി 8 ടീമുകൾ, ഈ 8 ടീമുകളിൽ ആരൊക്കെ നാളത്തെ മത്സരം, മറ്റന്നാൾ അടുത്ത ദിവസത്തെ മത്സരം അതിജീവിച്ച് സെമിയിലേക്ക് മുന്നേറും എന്നത് തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ സി കെ രാജേഷിനോട് ചോദിക്കാം. രാജേഷ് കുമാർ, എന്ത് തോന്നുന്നു, വമ്പന്മാർക്ക് അട്ടിമറികൾ ഒരുപാടുണ്ടായ ഒരു ലോകകപ്പ്, വലിയ പ്രതീക്ഷകളുമായി വന്ന ടീമുകൾ നിലംപരിശായി പോകേണ്ടി വന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ എന്തായിരിക്കും നമ്മുടെ നാളത്തെ മത്സരം? ആദ്യം നമുക്ക് വിലയിരുത്താം അർജന്റീന ഒപ്പം ബ്രസീൽ. തീർച്ചയായിട്ടും മന്നോരോട് പറഞ്ഞതുപോലെ 32 ടീമുകളിൽ 24 പുറത്തായി കഴിഞ്ഞു. ഇനിയുള്ളത് 8 ടീമുകൾ മാത്രമാണ്. ലോകകപ്പ് വളരെ ചെറുതായി വരികയാണ്. എന്നാൽ അതിന്റെ ആവേശം, അല്ലെങ്കിൽ അതിന്റെ ഒരു 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 ആരവം കൊണ്ട് അത് കൂടുതൽ വലുതാവുകയും ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും നാളെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ, അർജന്റീനയും ബ്രസീലും ഒരു ദിവസം തന്നെ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മലയാളികളെ വലിയ ആവേശം ഉണ്ടാകുന്ന ഒരു ദിവസം. അതെ, ആരാധകർക്ക് വലിയ ആവേശം ഉണ്ടാകുന്ന ദിവസമാണ് തീർച്ചയായിട്ടും നാളെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക്. ഇവിടെയും ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു ആവേശം തന്നെയാണ് ഖത്തറിലും ഉള്ളത്. നാളത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിറ്റി എന്ന് പറയുന്ന സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് നാളെ ആദ്യ മത്സരം നടക്കുന്നത്, ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ. നമുക്കറിയാവുന്നതുപോലെ 2 മികച്ച ടീമുകൾ ഇപ്പോൾ ഫോമിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നാളത്തെ മത്സരത്തിന്റെ. മത്സരത്തില് കാര്യമായ കഴിഞ്ഞ മത്സരത്തിൽ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ ഇറങ്ങിയ അതേ ഫോർമേഷൻ അല്ലെ, അതേ ടീമിനെ തന്നെയാണ് നിലനിർത്താനായിട്ട് സാധ്യത. അലക്സാൻഡ്രോ ടീമിലേക്ക് വരുന്ന, പരിക്ക് മാറി അദ്ദേഹം ടീമിലേക്ക് വരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആദ്യ ഇലവനിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവസാനം വരുന്ന നമുക്ക് കിട്ടുന്ന വിവരം. ഏറ്റവും മികച്ച ടീം തന്നെയാണ്, ടീമിലേക്ക് പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ബ്രസീൽ കഴിഞ്ഞ ഒരു മത്സരത്തോടു കൂടി. ദക്ഷിണകൊറിയക്കെതിരെ നാം കണ്ട മത്സരം നമ്മുടെ യഥാർത്ഥ ഒരു ബ്രസീലിയൻ സ്വഭാവമുള്ള ഒരു മത്സരമായിരുന്നു. ഗോളുകൾക്കും ആ ഒരു അതേ ഒരു സ്വഭാവമൊക്കെ നാം കണ്ടു. ഒരു താളം, ആദ്യത്തെ 10 മിനിറ്റിൽ ലഭിക്കേണ്ട താളം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രസീലിനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ ഉള്ളത്. അതിനോട് ഒത്ത കളിക്കാരും കൂടി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രകടനത്തിനോട് പ്രകടനം നീതീകരിക്കത്തക്കതായ ഒരു ടീം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിന്റെ ടീമിൽ, ബ്രസീൽ ടീമിൽ കൂടുതൽ പ്രതീക്ഷകൾ വരികയാണ്. മറുവശത്ത് ക്രൊയേഷ്യ നമുക്കൊരു കാരണവശാലും എഴുതിത്തള്ളാൻ പറ്റിയാലും, പക്ഷെ ലോകകപ്പ് ചരിത്രത്തിൽ അവർക്ക് ബ്രസീലിനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ചരിത്രത്തിൽ തന്നെ ബ്രസീലിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 3 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 തവണയും വേൾഡ് കപ്പിൽ 2 തവണയും ക്രൊയേഷ്യക്ക് തന്നെയായിരുന്നു വിജയം, സോറി ബ്രസീലിന് തന്നെയായിരുന്നു വിജയം ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഫ്രാൻസ് നേടിയ, അല്ലെ, കഴിഞ്ഞ റഷ്യ വേൾഡ് കപ്പിൽ റണ്ണേഴ്സ് അപ്പ് ആയ ടീമാണ് അവര്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ടീം. എന്താണ് അവരുടെ പെരുമയ്ക്കൊത്ത ഒരു പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ ബ്രസീലിന് നന്നായിട്ട് വിയർക്കേണ്ടി വരും. അത് ആദ്യത്തെ ഒരു ഒരു അരമണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം. ആ സമയത്ത് ബ്രസീലിയൻ നിരക്ക് ഒരു പകപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ലൂക്ക മോഡ്രിച്ച് ആയിക്കോട്ടെ, പെരിസിച്ച് ആയിക്കോട്ടെ, ആന്ദ്രെ ക്രമാരിച്ച് ആയിക്കോട്ടെ, പെറ്റ്കോവിച്ച് ആയിക്കോട്ടെ, ഇവരൊക്കെ ഏറ്റവും നല്ല ഫോമിലേക്ക് ഉയർന്നു എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഏറ്റവും ബ്രസീലിയൻ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു നിര, അല്ലെങ്കിൽ മികച്ചൊരു ഫോർമേഷനാണ് അവരുടെ ഏറ്റവും വലിയ കരുത്. അവരുടെ കളിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഓരോ കളിക്കാരുടെയും പൊസിഷനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. 4-2-3-1 എന്ന് പറയുന്ന ശൈലിയിലാണ് ബ്രസീലിനെ തിറ്റെ ഇറക്കുന്നത്. വിങ്ങുകളിൽ കൂടെയുള്ള ആക്രമണം നമ്മൾ കണ്ടു. 2 വിങ്ങുകൾ, വിനീഷ്യസും റഫീനിയയും ഉള്ള ആ 2 വിങ്ങുകളിൽ കൂടെയുള്ള ഒരു മുന്നേറ്റമാണ് ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഒരു സെൻട്രൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ നെയ്മർ വളരെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ, എങ്ങനെയാണോ അർജന്റീനയ്ക്ക് മെസ്സി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇട്ട് നെയ്മർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നെയ്മറുടെ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഇഞ്ചുറി ക്ഷണിച്ചു വരുത്തുന്ന ഒരു കളിക്കാരനാണ് നെയ്മർ. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ദക്ഷിണകൊറിയക്കെതിരെ
കണ്ട മത്സരത്തിൽ അദ്ദേഹം വലിയ ഫൗളുകൾക്ക് വിധേയനാകാൻ പോകാതെ അദ്ദേഹം വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നടന്ന് ഒഴിഞ്ഞുള്ള അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന പന്തുകൾ നന്നായി വിനിയോഗിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും ദക്ഷിണകൊറിയക്കെതിരെ കണ്ടത്. പക്ഷെ ഈ മത്സരത്തിൽ അങ്ങനെ ആയാൽ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി ആയിരിക്കും ഒരു പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ മാറി നിൽക്കാനുണ്ടായ കാരണം. എന്തായാലും ഒരു മികച്ച നിര തന്നെയാണ്, ഏറ്റവും എടുത്തു പറയേണ്ടവരുടെ ഡിഫൻസിനെ തന്നെയാണ്. ഈ ലോകകപ്പിലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഡിഫൻസ് ആണ് ബ്രസീലിനുള്ളത്. തിയാഗോ സിൽവ ആയിക്കോട്ടെ, മാർക്കിനോസ് ആയിക്കോട്ടെ, മിലിറ്റാവോ ആയിക്കോട്ടെ, ഡാനിലോ ആയിക്കോട്ടെ, ഒക്കെ ഏറ്റവും നല്ല ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരാണ്. അവരുടെ ഒരു ഒത്തിണക്കവും നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. അതുപോലെ ഏറ്റവും മികച്ച ഒരു ഗോളി അലിസണിലൂടെ ബ്രസീലിന് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം ഓരോരുത്തരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീം തന്നെയാണ് ബ്രസീലിനുള്ളത്. പക്ഷെ അപ്പുറത്ത് ക്രൊയേഷ്യയാണ് ആഫ്രിക്ക യൂറോപ്പിന്റെ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ടീമുകളിൽ ഒന്നാണ് ക്രൊയേഷ്യ. അതുകൊണ്ട് തന്നെ മത്സരത്തിന് നമ്മൾ ഒരു പ്രെഡിക്ഷൻ അസാധ്യമാണ്. ആദ്യത്തെ അരമണിക്കൂർ തന്നെയാണ് നമ്മുടെ ഫാൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ ആരാധകർ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് ബ്രസീൽ വാഴുമെന്ന്. കുഞ്ഞുമോൻ പറയുമ്പോൾ ആരും ആരെയും തോൽപ്പിക്കും, അന്നത്തെ പെർഫോമൻസ് പോലെ ഇരിക്കുമെന്നാണ് ഫൗസൽ ഹക്ക് കമന്റ് ചെയ്യുന്നത്. ഒപ്പം അഷ്റഫും ബ്രസീലിനൊപ്പമാണെങ്കിൽ ബോബി പൊറത്താലിയ ക്രൊയേഷ്യ ജയിക്കുമെന്നാണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വന്ദനയോടുകൂടി ചോദിക്കാം, വന്ദന, ക്രൊയേഷ്യ ജയിക്കുമെന്ന് അടക്കമുള്ള കമന്റുകൾ നമുക്ക് കാണാം. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളാണ്, വലിയ മികവ് നടത്തുന്ന ടീമാണ്, ഈ ലോകകപ്പിലും മോശമല്ലാത്ത രീതിയിൽ മുന്നേറുന്നുണ്ട് എന്ന് തോന്നുന്നു. ക്രൊയേഷ്യയുടെ ഒരു സാധ്യത ഈ പറഞ്ഞ പോലെ ഏത് മത്സരത്തിന്റെയും ഭംഗി കൂട്ടുന്നത് അതിന്റെ ഒരു അനിശ്ചിതാവസ്ഥയാണ്. പ്രവചിക്കാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് ഇല്ലതാനും. പക്ഷെ ഈ ലോകകപ്പിൽ, കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളെ വിസ്മയിപ്പിച്ച ക്രൊയേഷ്യയുടെ ഒരു നിഴലാണ് ഈ ലോകകപ്പിൽ കണ്ടിട്ടുള്ളത്. അവര് മോശമാന്നല്ല, പക്ഷെ അവര് ഗംഭീരമല്ല. അതേസമയം ബ്രസീൽ ഗംഭീരമായി കളിക്കുന്നുണ്ട്. പ്രതിരോധമായാലും ശരി, ആക്രമണമാണെങ്കിലും ശരി, മധ്യനിരയാണെങ്കിലും ശരി, ഇനി ഗോൾ പോസ്റ്റിനകത്താണെങ്കിലും ശരി, എല്ലാത്തിലും അവർക്ക് സാമ്പത്താളം അവരുടെ ആഘോഷത്തിൽ മാത്രമല്ല ഉള്ളത്, ഈ എല്ലാത്തിനെയും ഒരുമിപ്പിച്ചുള്ള കളിയിലും ആ താളമുണ്ട്. അതുകൊണ്ട് ബ്രസീലിനെ തോൽപ്പിക്കില്ല ക്രൊയേഷ്യ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ലോകകപ്പിൽ ആരെ കുറിച്ചും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആരാരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മത്സരങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ അപ്പോഴും ബ്രസീലിനൊരു മുൻതൂക്കമുണ്ട്. എന്റെ ആഗ്രഹങ്ങൾ പറയാൻ പാടുമെങ്കിൽ എനിക്ക് ബ്രസീൽ ജയിക്കണം തന്നെയാണ്. വന്ദന, ഒരു മിനിറ്റ്, നമ്മുടെ ബ്രസീൽ ഫാൻ കൂടി നമ്മുടെ ഒപ്പം ഉണ്ട്, ഹിയാസ്. കടുത്ത ബ്രസീൽ ഫാനാണ്, അർജന്റീന ഫാനാണ്. അപ്പൊ നമ്മുടെ ബ്രസീലിനെ കാര്യം പറയാം. അതെ അതെ അതെ, ബ്രസീലിന്റെ ഒരു വിലയിരുത്തൽ കൂടി അർജന്റീന ഫാൻ നടത്തിക്കോട്ടെ. ബ്രസീൽ വളരെ സെലിബ്രേറ്റ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നത് ഈ വേൾഡ് കപ്പിൽ, നല്ല രസകരമായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ഡിഫൻസ് വലിയ ടെസ്റ്റുകൾക്കൊന്നും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ മെയിൻ കളി നെയ്മർ ജൂനിയർ റിച്ചാലിസൺ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ മാർട്ടിനെല്ലി ആണ്. ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ മാർട്ടിനെല്ലിക്ക് പോലും അവിടെ സ്പേസ് ഇല്ല. വിനീഷ്യസ് ജൂനിയറും നെയ്മറും റിച്ചാലിസൺ ആണ് അവരുടെ മെയിൻ അറ്റാക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി അവരെ പിന്നര ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആലിസൺ ലിവർപൂളിന്റെ ഒരു ട്രോഫിക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയുന്ന, പ്രത്യേകിച്ച് ടഫ് ഗെയിമിൽ നോക്കൌട്ടിലൊക്കെ അത്യാവശ്യം ലിവർപൂളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് ചാമ്പ്യൻസ് ലീഗും വളരെ കഷ്ടപ്പെട്ട് പ്രീമിയർ ലീഗ് കരസ്ഥാക്കി ടീമുകൾ. അപ്പൊ അതൊക്കെ ക്ലോപ്പ് പഠിപ്പിച്ചു വിട്ടുള്ള ഒരു ഒന്നാം തരം ഗോൾ കീപ്പറാണ് ആലിസൺ. പിന്നെ സിൽവക്കും മർക്കിനിയസിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നമ്മള് ക്രൊയേഷ്യനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ക്രൊയേഷ്യ എന്നുള്ള ടീം എന്ന് പറഞ്ഞാല് ടീം വർക്കായിട്ട് കളിക്കാൻ, പ്രത്യേകിച്ച് അവരുടെ മധ്യനിര, അവരിൽ മറ്റേ കോവാസിച്ച്, അവരിലെ ബ്രോസോവിക്ക്, മോഡ്രിക്ക്. ബ്രോസോവിക്ക് എന്ന് പറഞ്ഞ കളിക്കാരൻ അവർ കഴിഞ്ഞ ദിവസം മോഡ്രിക്കിനെയും കോവാസിച്ചിനെ പോലും വലിച്ചപ്പോൾ പോലും ബ്രോസോവിക്കിനെ അവർ അവിടെ നിർത്തി. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് കളിക്കുന്ന ഒരു കളിക്കാരൻ. പക്ഷെ പുള്ളി മിക്കവാറും നെയ്മറിനെ പൂട്ടുന്ന ഒരു പണി അവിടെ ചെയ്യേണ്ടി വരും. പിന്നെ പെരിസിച്ചുണ്ട്, ക്രാമറിക്കുണ്ട്, പിന്നെ അവർക്ക് ടീമായിട്ട് കളിക്കാൻ അറിയാം. അപ്പൊ ബ്രസീൽ ഇതുവരെ കളിച്ചിട്ടുള്ള എളുപ്പ കളികൾ പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ പോലെ ആയിരിക്കില്ല, വളരെ ആധികാരികമായി കളിച്ചത് പോലെ ആയിരിക്കില്ല. പ്രത്യേകിച്ച് വളരെ ഭംഗിയായിട്ട് 4-3 ബ്രസീലിനെതിരെ കളിക്കാൻ അറിയുന്ന ടീമാണ് ക്രൊയേഷ്യ. നോക്കൌട്ടിൽ വന്ന പരിചയങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുകയും മോഡ്രിക്കിന്റെ വളരെ വലിയൊരു കീ പാസ് പെരിസിച്ചോ ക്രാമറിക്ക് ഗോളാക്കി എടുക്കുകയും ചെയ്താൽ ബ്രസീലിനെ അവർക്ക് തളർത്താൻ പറ്റും തന്നെയാണ്. പക്ഷെ ബ്രസീൽ ആദ്യ ഗോൾ ബ്രസീൽ അടിച്ചാൽ വിശകലനിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൃഷ്ണൻ കൂടി നമ്മുടെ ഒപ്പം ഉണ്ട്. കൃഷ്ണൻ, നമ്മുടെ ചർച്ചയിൽ ഇതുവരെ വന്ന അഭിപ്രായങ്ങളൊക്കെ കേട്ടുകയാണ്. ഒപ്പം ഒന്ന് രണ്ട് കമന്റുകൾ കൂടിയുണ്ട്. അബ്ദുൾ റഹ്മാൻ എന്റെ അഭിപ്രായം അറിയിക്കുന്നു, വമ്പന്മാരെല്ലാം പോട്ടെ, പുതിയ പേര് വരട്ടെ എന്നാണ് പറയാനുള്ളത്. അബ്ദുൾ റഹ്മാൻ പള്ളിക്കര കാസർഗോഡ്. ബ്രസീൽ ജയിക്കും 2-0 എന്ന് അഷ്റഫ് കമന്റ് ചെയ്യുന്നുണ്ട്. എന്ന് തോന്നുന്നു
നമ്മുടെ ബ്രസീൽ ക്രൊയേഷ്യ എന്ന് പറയുമ്പോ ക്രൊയേഷ്യയുടെ ഒരു കാര്യം നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊയേഷ്യ എക്സ്ട്രാ ടൈം അതായത് നോക്കൌട്ട്സിൽ അവർ ജയിച്ചിരിക്കുന്ന കളികളൊക്കെ എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ പെനാൽറ്റീസ് ആണ്. അവരൊരിക്കലും 90 മിനിറ്റ്സിൽ ജയിച്ചിട്ടില്ല. സോ ബ്രസീലിൽ 90 മിനിറ്റ്സിൽ ജയിക്കാൻ പറ്റുവാണെങ്കിൽ ബ്രസീൽ എന്തായാലും ജയിക്കും ആ കളി. എക്സ്ട്രാ ടൈമോ പെനാൽറ്റീസിലോ പോയി കഴിഞ്ഞാൽ ക്രൊയേഷ്യക്കാണ് ചാൻസ്. ഇതിൽ മേജർ ഒരു ഡുവൽ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർഡോൾ അതായത് ലെപ്സ്വിക്കിന്റെ ഗവർഡോളും പിന്നെ റിച്ചാൾസണും തമ്മിലുള്ള ഡുവലാണ്. കാരണം നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് വേൾഡ് ഫുട്ബോളിൽ അറിയപ്പെടുന്ന അതായത് ചെൽസി റിയാൽ മഡ്രിഡ് അങ്ങനെ വലിയ വലിയ വമ്പൻ ക്ലബുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഗവർഡോൾ ആർ ബി ലെപ്സ്വിക്കിന്റെ. നമ്മുടെ ഈ വേൾഡ് കപ്പിൽ തന്നെ പുള്ളിയുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു. സോ ക്രൊയേഷ്യ ഇത്രയും മരുന്ന് വന്നതിന് കാരണം തന്നെ ഗവർഡോളിന്റെ ഡിഫെൻഡിങ് ആണ്. ഈവൻ അഗെയിൻസ്റ്റ് ജപ്പാന്റെ എതിരെയും അവര് ക്രൊയേഷ്യ ആ ഗവർഡോളിന്റെ ഒരു മികച്ച പെർഫോമൻസിന്റെ ബാക്കിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് ബിക്കോസ് ഒരു ഇഞ്ചുറി ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ പുള്ളിയാണ് ക്രൊയേഷ്യയെ കൊണ്ടുപോയി. ഈവൻ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ മുഡ്രിക്ക് പെരിസിക് ഇവരൊക്കെ കുറച്ച് ഏജ്ഡ് പ്ലേയേഴ്സ് ആണ്. സോ ക്രൊയേഷ്യ എന്തായാലും ടാക്ടിക്കലി ബ്രസീലിനെ 90 മിനിറ്റ് പിടിച്ചെടുക്കുക, 120 മിനിറ്റ് അടിക്കാതിരിക്കുക, പെനാൽറ്റിക്ക് പോവുക, ഇതന്നെയായിരിക്കും ക്രൊയേഷ്യയുടെ ടാക്ടിക്സ്. ബ്രസീലിന്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ നമ്മളെ ആവറേജ് പൊസിഷൻ അവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കളിക്കുന്നത് 2-3-5 ആണ്. 4-2-3-1 ആണ് അവർ കളിക്കുന്നതെങ്കിലും അവരുടെ ആവറേജ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 2-3-5 ആണ്. അവര് 5 പ്ലെയേഴ്സ് പ്രവണത അവരുടെ സ്റ്റൈൽ അതാണ്. അവരത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അവർക്ക് അതേപോലെ തന്നെ റഫീന ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്, ലീഡ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ റഫീന, റിച്ചാർലിസൺ, നെയ്മാർ ഒരു നമ്പർ 10 പൊസിഷനിൽ, പിന്നെ വിനീഷ്യസ്. വിനീഷ്യസിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ 4 പേരും ഈക്വലി ഫോമിലാണ്. ഇവര് ആരെങ്കിലും ഒരാള് ഫോം ഔട്ട് ആയ പോലെ തന്നെ അവർക്ക് ഇതിലിപ്പോ നേരത്തെ ഹിയാസ് പറഞ്ഞ പോലെ തന്നെ മാർട്ടിനലി ഉണ്ട്, പിന്നെ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന ആന്റണി ഉണ്ട്, ഗബ്രിയൽ ജീസസ് ഇഞ്ചോർഡ് ആയി പോയി അതുകൊണ്ട് ജീസസ് ഇല്ല, പിന്നെ ബ്രൂണോ ഗുമാരിയാസ് എന്ന് പറഞ്ഞ ഒരു മിഡ്ഫീൽഡർ ഉണ്ട്, ന്യൂകാസ്റ്റിന് വേണ്ടി കളിക്കുന്ന നല്ല പ്ലെയറാണ്. സോ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാ സബ് ചെയ്ത് കയറ്റാവുന്ന അവരുടെ സ്കോർ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോർ ഡെപ്ത് ഇൻ വേൾഡ് കപ്പ് ആണ് ബ്രസീൽ. അതെ അതെ, സാധ്യതകൾ എന്ന് പറയുമ്പോൾ ബ്രസീലിന് തന്നെയാണെന്ന് കൂടുതൽ നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ബിബിൻ കൂടിയുണ്ട്. ബിബിൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് എന്താണ് ബ്രസീലിന് തന്നെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ക്രൊയേഷ്യയുടെ ഒരു കളി എടുത്താൽ നമുക്കറിയാം, ക്രൊയേഷ്യ ഫസ്റ്റ് കളി മൊറോക്കോയുടെ സമനിലയായിരുന്നു, അടുത്ത കളി കാനഡയെ തോൽപ്പിച്ചു, അടുത്ത കളി ബെൽജിയത്തോടായിരുന്നു. അവർക്ക് ഡുവോർഡേ മാച്ചിൽ ബെൽജിയം ഗോളടി സ്വന്തമായിട്ട് ഗോളടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഗോളടിപ്പിക്കാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ക്രൊയേഷ്യ ഈ ലോകകപ്പിൽ തന്ത്രം ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് അവരുടെ ഏജ്ഡ് പ്ലെയേഴ്സിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അവരതിനൊരു ഒരു മതിൽ കെട്ടി തടഞ്ഞെന്നാകാം ഗോളിനെ. പക്ഷേ ഗോളടിക്കാൻ കാട്ടും കൂടുതൽ ഗോളടിപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ജപ്പാനെതിരെ അവർ ഓരോ ടീമിനും ഒരു സ്ട്രാറ്റജി അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ജപ്പാനെതിരെ ആദ്യ ഹാഫിൽ ഒരു ഗോൾ വഴങ്ങി, നെക്സ്റ്റ് ഹാഫിൽ അവർ നോക്കിയത് ജപ്പാന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഉയരക്കുറവാണ്. അതിനെ മറികടക്കാൻ വേണ്ടി അവർ ത്രോ പോലും ബോക്സിലേക്ക് കൊടുത്തുകൊണ്ട് ഹെഡ് ചെയ്ത് ഗോളാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയത് നമ്മൾ കണ്ടു. ആ പെരിസിച്ചിന്റെ ഗോൾ വരെ എടുത്ത് നോക്കാം, വളരെ അത്ര വലിയ ഗോളാവുന്ന ഒരു ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലാണ് പെരിസിച്ച് അത്രയും ഹെഡറിലൂടെ ആ ഗോൾ നേടുന്നത്. അപ്പൊ അവർ കൃത്യമായി അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബ്രസീലിനെതിരെയും ബ്രസീലിന്റെ അറ്റാക്കിങ്ങിനെ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ 5 പേര് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്ന വിങ്ങിലൂടെ 2 പേരും നടക്കും, പിന്നെ റിച്ചാർലിസനും വിനീഷ്യസും പോകുന്ന ഒരു അറ്റാക്കിങ്ങിനെ പ്രതിരോധിക്കാനായിട്ട് എന്തായാലും ക്രൊയേഷ്യയ്ക്ക് ഒരു തന്ത്രം ഉണ്ടാവും. അവർ ആ തന്ത്രം വെച്ച് 90 മിനിറ്റ് പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിലൂടെ നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ബ്രസീൽ എന്തായാലും ഫുള്ള് ഓൺ അറ്റാക്കിൽ തന്നെ ആയിരിക്കും കളിക്കുക. അവർക്ക് ശൈലി മാറ്റം രാജേഷ് കുമാറിനോട് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കമന്റുകൾ ബോക്സിൽ നിറയുന്ന ബ്രസീൽ 3-1 ജയിക്കുമെന്നാണ് നമ്മുടെ സിയാദ് കമന്റ് ചെയ്യുന്നത്. ഒപ്പം ക്രൊയേഷ്യൻ ടീം കഴിഞ്ഞ ലോകകപ്പ് കളിച്ചതുപോലെ അത്ര മികച്ച സന്തുലിതമല്ല, ഒപ്പം തന്നെ ബ്രസീലിനെ തോൽപ്പിക്കാനുള്ള കെൽപ്പ് അവർക്കിപ്പോ ഇപ്പോൾ ഇല്ല എന്നുകൂടിയാണ് സികരാജ് കുമാർ കമന്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ അബ്ദുൾ സമദ് ബ്രസീലിന്റെ മുന്നേറ്റവും പ്രതിരോധവും അതിനെ തകർക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ന് തോന്നുന്നു സി കെ രാജേഷ് കുമാർ.
തീർച്ചയായിട്ടും വിടും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്രസീലിന് തന്നെയാണ് സാധ്യത കൂടുതൽ ഈ ഇത്തരത്തിലുള്ള. നമ്മൾ ഏതൊരു മത്സരവും ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഏറ്റവും, അല്ലെങ്കിൽ ആ ദിവസം എങ്ങനെ ഏത് ടീമും കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് എത്രത്തോളം തന്ത്രമുണ്ട്, ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ബ്രസീലിന്റെ മുന്നേറ്റത്തിന്റെ മുനയൊടിക്കുവാനായിട്ട് എല്ലാ തന്ത്രങ്ങളും തീർച്ചയായിട്ടും ക്രൊയേഷ്യൻ പരിശീലകനെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും. അതെല്ലാ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പക്ഷെ ആ ദിവസം എങ്ങനെ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോ മത്സരത്തിന്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കും. അപ്പൊ നാളത്തെ മത്സരത്തിൽ ബ്രസീൽ നന്നായിട്ട് കളിക്കാൻ, അതായത് അവരൊരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരിലെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. ആദ്യ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ പ്രീ ക്വാർട്ടറിൽ കളിച്ച പുറത്തെടുത്ത കളി എന്ന് പറയുന്നത് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർ ആവേശം ഉണ്ടാക്കുന്ന, ആരാധകരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു കളിയായിരുന്നു ശരിക്കും പ്രീ ക്വാർട്ടറിൽ ദക്ഷിണ കൊറിയക്കെതിരെ കണ്ടത്. അപ്പൊ അത് ആവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ടാക്ടിക്സ് ഏതെല്ലാം അതേ രീതിയിൽ തന്നെ കളിക്കളത്തിൽ പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രസീലിന് തന്നെയായിരിക്കും വിജയം. അതിന് അപ്പിലില്ല. അത് ക്രൊയേഷ്യ എന്ന് പറയുന്ന ടീം ഒരിക്കലും ബ്രസീലിനെ തടുത്തു നിർത്താൻ പാകത്തിന് കൽപ്പുള്ള ഒരു ടീമാണ് ഇപ്പോഴത്തെ ഫോം വെച്ചെന്ന് ആരും തന്നെ അങ്ങനെ വിചാരിക്കില്ലായിരിക്കും. പക്ഷെ എല്ലാം ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ. നമുക്ക് നമ്മുടെ ചർച്ചയിൽ നമുക്ക് നാല് മത്സരങ്ങളെയും കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ബ്രസീലില് മാത്രം നിലനിൽക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടാമത്തെ മത്സരമായിട്ടുള്ള അർജന്റീന ഹോളണ്ട് പോരാട്ടത്തിലേക്ക് നമ്മുടെ ചർച്ച കിടക്കണം. നമ്മുടെ ഒപ്പം നമ്മുടെ അർജന്റീനയുടെ കടുത്ത ആരാധകനായിട്ടുള്ള രാജേഷ് സി പി ചേരുന്നുണ്ട്. രാജേഷ് സി പി, എന്ത് തോന്നുന്നു അർജന്റീന ഹോളണ്ട് ഈ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു ടീമാണ് ഹോളണ്ട്. അർജന്റീനയ്ക്ക് ഒത്ത എതിരാളികൾ നമുക്കറിയാം, കഴിഞ്ഞ 2014 ലോകകപ്പിൽ അർജന്റീന ഹോളണ്ടിനെ കൂടി മറികടന്നായിരുന്നു മുന്നേറിയത്. ഈ ലോകകപ്പിലും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണോ താങ്കൾ പങ്കുവയ്ക്കുന്നത്? അർജന്റീന ഹോളണ്ട് മത്സരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാന് തീരുമാനട്ടോ എന്താണെങ്കിലും അത് ന്യൂട്രൽ ആയിട്ട് പറയാം. അർജന്റീന ഹോളണ്ട് മത്സരം ആരാധകൻ എന്ന രൂപത്തിലാണ്. അർജന്റീന ഹോൾഡ് മത്സരത്തിന് ഓരോ ടീമും ഓരോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് കപ്പില് അർജന്റീന സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കപ്പടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹോൾഡ് അങ്ങനെയല്ല, ഹോൾഡ് അവര് എല്ലാ വേൾഡ് കപ്പിലും അവര് നിർഭാഗ്യം എന്ന് നമ്മൾ പറയുന്നിടത്ത് പോലും എന്താണ് ഒരിക്കലും കപ്പടിക്കാൻ വേണ്ടി അവർ വരുന്നില്ല. അവര് വരുന്നത് എന്ന് പറഞ്ഞാൽ സെമി കളിക്കുക അല്ലെങ്കിൽ ഫൈനൽ കളിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോ ഈ തവണ ഒരു അൺബീറ്റൺ റണ്ണാണ്, ഏതാണ്ട് 16 മാച്ചസിന്റെ അൺബീറ്റൺ റൺ ഓൾറെഡി ഗോയിങ് ഓൺ വിത്ത് ഹോൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജന്റീനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അവര് ഷാർപ്പ് അവര് കപ്പിന് വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത് മൂവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ട്രെങ്ത് ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് ഫസ്റ്റ് കപ്പടിക്കാനുള്ള എല്ലാ അതാണ് രാജേഷ് സി പി എ, രാജേഷ് കുമാർ സി കെ തിരിഞ്ഞതാണ്. എല്ലാ ടീമുകളും കപ്പടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഹോളണ്ടും ഫൈനൽ കളിച്ചതൊക്കെയും കപ്പടിക്കാൻ വേണ്ടി, അതായത് ക്വാളിഫൈ ചെയ്യാന്നുള്ള ടാർഗറ്റ് ഇടുന്ന ടീമുകളുണ്ട്, പ്രീ ക്വാർട്ടർ പാസ് ചെയ്യാന്നുള്ള ടീമുകളുണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ ടീമുകളിൽ പലതും ക്വാർട്ടർ കിടക്കാന്നുള്ളത്, സെമി കിടക്കാന്നുള്ളത് അവരുടെ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന ടീമുകളുണ്ട്. ബ്രസീലിന് അർജന്റീനയ്ക്ക് ഈ രണ്ട് ടീമുകൾക്ക് മസ്റ്റ് ആയിട്ടും, ബ്രസീലിനും അർജന്റീനയ്ക്കും എസ്പെഷ്യലി ഓൺ ഫ്രാൻസ് അവർക്കൊക്കെ കപ്പടിക്കുക എന്നുള്ളതല്ലാതെ അതിൽ ജർമ്മനിയുടെ കേസിൽ അങ്ങനെ ഇല്ല. ജർമ്മനിയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ട്രാൻസ്ഫോർമിംഗ് പീരീഡിലാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പിലേക്ക് വന്നത്. അല്ല, പക്ഷെ അവർ ജർമ്മനിയുടെ കേസിൽ കളിക്കാൻ വരുന്നത് കപ്പടിക്കാൻ വേണ്ടി വരുന്ന ഒരു ടീം അല്ല, അങ്ങനെയല്ല, അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. ഈ അർജന്റീനയ്ക്ക് എക്സ്ക്യൂസ് ഇല്ലാത്ത ടീമാണ്. ക്വാർട്ടറിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ നമ്മള് ഇപ്പൊ അൻവറും ഞാനും ഒക്കെ ഇരിക്കുന്ന ഈ യൂണിറ്റ് ഇപ്പൊ അരമണിക്കൂർ ചർച്ച ചെയ്യാൻ, ഒരു മണിക്കൂർ ചർച്ച ചെയ്യാൻ, 4 മണിക്കൂർ ചർച്ച ചെയ്യേണ്ടി വരും അർജന്റീന പുറത്തേക്ക് പോയി കഴിഞ്ഞാല്. സ്കലോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി രാഷ്ട്രനാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത്. ലൂയി വാൻഗാലും അങ്ങനെ തന്നെയാണ്. വാൻഗാൽ ഇപ്പൊ എന്താണ് പറയണത്, ക്ലബ് ലെവൽ പെർഫോമൻസ് അല്ല അയാളുടെ കോച്ചിങ് കരിയറിൽ ഹോളണ്ടിന് വേണ്ടിയിട്ട് അയാള് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അയാള് ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ആണ് കാര്യങ്ങൾ കാണുന്നത്. അയാള് ബ്രസീൽ ടീമിനെ കുറിച്ച് ഒരു കമന്റ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ദേ ആർ ആക്ടിങ് ആസ് 5-5 എന്ന്. അങ്ങനൊരു ഒരു സിസ്റ്റം ഇല്ല നമുക്കറിയാം. നമ്മുടെ 5 പേര് ബാക്കിലും 5 പേരും ഫ്രണ്ടിലും ഹിയാസ് ഉണ്ട്. ഹിയാസ് നമ്മുടെ കമന്റുകളിൽ ഹിയാസിന്റെ പേരുണ്ട്. അർജന്റീന ഫാൻ
കിയാസിന്റെ ഉള്ളിലെ ആഗ്രഹം കൊള്ളാം, പക്ഷെ ബ്രസീൽ ജയിക്കുമെന്നാണ് അഷ്റഫ് മാങ്ങോട്ട് പറഞ്ഞാണ് കമന്റ് ചെയ്തിരുന്നത്. നേരത്തെ ബ്രസീൽ തോക്കുമെന്ന രീതിയിലുള്ള ഒരു ഇത് വന്നതാണ് പുള്ളി ഈ കമന്റിലേക്ക് വരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അർജന്റീന മത്സരത്തിലേക്ക് കൂടി വരാം. മറ്റേ എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞോളൂ. ഇല്ല, അതൊക്കെ സാധാ ഫാൻ ഫൈറ്റ്, അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അർജന്റീന ബ്രസീൽ സെമി വരുന്നുള്ളൊരു ടെൻഷൻ പലർക്കും ഉണ്ട്, പലരും വെള്ളി വിളിക്കുന്നുണ്ട്, ഉള്ളില് ഭയങ്കര ടെൻഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിക്കില്ലേ? അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നവും. ഈ മത്സരം രണ്ട് ടീമും ജയിച്ചാൽ ഏറ്റുമുട്ടലായി. ഒരു ടീം ബ്രസീൽ ആദ്യം തോൽക്കാൻ പിന്നെ അർജന്റീനയും തോൽക്കട്ടെ എന്നായിരിക്കും ഇവരൊക്കെ മനസ്സിൽ. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ അർജന്റീനയുടെ കാര്യം പറയാം. അർജന്റീന ഹോളണ്ട് എന്ന മത്സരം ഞാൻ കാണുന്നത് കൂടുതലും വാൻഗാൽ വിഎസ് അർജന്റീന എന്നുള്ളൊരു മത്സരം തന്നെയാണ്. അത് ഓൾറെഡി എല്ലാ മാധ്യമങ്ങളും അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞു. കൃത്യമായിട്ട് നമുക്ക് അതിൽ കാണാം മറ്റേ വാണ്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതേസമയം തന്നെ മിഡ്ഫീൽഡ് റിക്കവറി നടക്കാൻ പോകുന്നത് ഡിപ്പോൾ വി എസ് ഡിച്ചോ. അർജന്റീനയ്ക്ക് ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, മറ്റേ ഡിപ്പോള് ഫിറ്റ് ആണോ എന്ന് അറിയില്ല. ഗുഡ് ന്യൂസ് വേറെ ഉണ്ട്, കാരണം ഡിമറിയെ വരുന്നുണ്ട്. അപ്പോ ഡിപ്പോൾ ഡിജോങ് എന്ന് പറഞ്ഞ ഡേഞ്ചർ കുറച്ച് ഡിജോങ്ങിന്റെ ചിലപ്പോൾ വൺ കീപ്പാസ് ഫസ്റ്റ് കളി സെനഗലിനെതിരെ നമ്മൾ കണ്ടത്, സെനഗൽ നന്നായി കളിച്ചത് ഫസ്റ്റ് കളിയില്, ആ ഒരൊറ്റ കീപ്പാസ് 50-50 ബോൾ ഗോൾ കീപ്പർക്കാണോ ഗാപ്കോക്കാണോ അറിയാത്ത ഒരു ബോൾ വന്നതോടുകൂടിയാണ് ഗോൾ വന്നിട്ടുള്ളത്. പിന്നെ ഗാപ്കോ വി എസ് റൊമറോ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. മൂന്നാണ് ഒന്ന് വാണ്ടേക്ക് വി എസ് മെസ്സി, രണ്ട് ഡിപ്പോൾ വി എസ് ഡിജോങ്. ഡിപ്പോൾ ഇല്ലെങ്കിൽ മിക്കവാറും ഗിഡോ റോഡ്രിഗസോ ഫെർണാണ്ടസോ ആയിരിക്കും. ഗിഡോ റോഡ്രിഗസ് കുറച്ചും കൂടി ബാക്കിൽ നിന്ന് മെല്ലെ കളിക്കുന്ന ആളാണ്. ഒരു സംശയം, ഈ ഡിപ്പോൾ ഈ ഒരു മത്സരങ്ങളിലുടനീളം ഒരു അർജന്റീനയുടെ എഞ്ചിനായി കളിച്ചൊരു താരമാണല്ലോ, അയാൾ പുള്ളിയുടെ അഭാവം അർജന്റീനയെ കാര്യമായി ബാധിക്കില്ലേ? ശരിക്കും ബാധിക്കും. കാരണം ഡിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്, ഒരു ഹ്യൂജ് ഏരിയ കവർ ചെയ്യും. രണ്ട് കാണാം, കളിയുടെ ഗതിക്കനുസരിച്ച് കളിക്കും. കളി 1-0 ഫ്രണ്ടിൽ നിന്നാ പിന്നെ പരമാവധി വഴങ്ങാതിരിക്കാൻ വേണ്ടി ഡിഫൻഡേഴ്സിനെ വന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ കളിയുടെ കുറച്ച് ബ്രില്യൻസ് ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ കോപ്പിൽ ടീം വർക്കായിട്ട് കളിച്ചിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസ് കൂടി പുള്ളിക്കുണ്ട്. വലിയ പ്ലേയേഴ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള അതും പുള്ളിക്കുണ്ട്. ബോൾ റീകവറി വളരെ ഉണ്ട്. ഡിപ്പോളൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ബോൾ റീകവറി എടുക്കുകയും മോശമില്ലാതെ പ്രൊഫഷണലി ഫൗൾ ചെയ്യുകയും ഫൗൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന കളിക്കാരൻ. അത് വളരെ അത് പരേഡസിനെ ഇറക്കിക്കഴിഞ്ഞാൽ പ്രശ്നം, പുള്ളി പെട്ടെന്ന് കാർഡ് വാങ്ങിക്കും, കുറച്ച് അഗ്രസീവാണ് കാർഡ് വാങ്ങിക്കും. ഗിഡോ റോഡ്രിഗസ് ആണ് കുറച്ച് ബാക്ക് മാറി നിന്നിട്ടാണ് കളിക്കുക, ബിക്കോസ് പെട്ടെന്ന് ബോൾ തിരിച്ചെടുക്കാനുള്ള ബോൾ റീകവറി കുറച്ച് കുറവാണ്. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഹോളണ്ടിൽ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല, ഹോളണ്ട് വാൻഗാലിന്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പ്രശ്നം തന്നാല് അയാക്സിൽ കളിക്കുന്ന കുറെ ഒരു മൂന്ന് പ്ലേയേഴ്സ് ഒപ്പുണ്ട്, കാരണം മറ്റേ ക്ലാസ് ആൻഡ് ബ്ലിൻഡ് ടിംബറൊക്കെ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിജോങ്ങും ഡിലൈറ്റും ഡിലിറ്റ് ഡിഫൻഡർ നല്ല ന്യൂ ഡിഫൻഡർ, അവരൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് പോയിട്ടാണ്. പിന്നെ പ്രശ്നമല്ല, ഇൻഡിവിജ്വൽ സ്കിൽസ് കുറച്ച് കുറവുണ്ട്. കാരണം നമ്മുടെ നമുക്ക് അയൺ റോബൻ, വാൻ പേഴ്സി പോലുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു ഗോൾ അടിക്കുന്ന പ്ലേയേഴ്സ് അങ്ങനെ ഇല്ലാതെ ഒരു ഒരു ടെൻഷൻ കുറവ് നമുക്കുണ്ടെങ്കിലും എങ്കിലും അർജന്റീന ജയിക്കും തന്നെയാണ്. ആദ്യ ഗോളിന് വേണ്ടി അർജന്റീന ശ്രമിക്കും. പിന്നെ വന്ദനയുണ്ട്, വന്ദനയോടുകൂടി നമുക്ക് അഭിപ്രായം ചോദിക്കാം. വന്ദന, അർജന്റീന ജയിക്കുമെന്നാണ് നമ്മുടെ ഫാൻസ് പറയുന്നത് കമന്റ് ബോക്സുകളിൽ, പക്ഷെ അല്ലാത്ത കമന്റുകൾ അത്യാവശ്യത്തിനുണ്ട്. എന്ത് തോന്നുന്നു വന്ദനയ്ക്ക്? അർജന്റീനയ്ക്ക് മുൻതൂക്കമുണ്ട്, പക്ഷെ നെതർലാൻഡ്സിന് ഞാൻ നേരത്തെ സംസാരിച്ച രണ്ടുപേരോടും ചിലതിൽ യോജിക്കുകയും ചിലതിൽ യോജിക്കുകയും ചെയ്യാണ്. നെതർലാൻഡ്സ് എപ്പോഴും ജയിക്കാൻ തന്നെയാണ് വരുന്നത്, അത് ഭംഗിയായി കളിച്ച് ജയിക്കാനുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നവരെ അവർക്ക് യോഗവുമില്ല. ഇപ്പൊ ക്രൈഫിനെ പോലെ വാൻ ബാസിനെ പോലെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായി വന്നിട്ടുള്ള ആൾക്കാരാണ് അവര്. ചിലർക്ക് അങ്ങനെയാണ്, യോഗം ഉണ്ടാവില്ല. പക്ഷെ അവർ ഇത്തവണ വന്നപ്പോഴും അവര് വലിയ വർത്താനം ബഹളവും പറച്ചിലും ഒന്നും ഇല്ലാണ്ടാണ് വന്നത്. പക്ഷെ അവര് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നന്നായി കളിച്ചിട്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിയോങ് ആണെങ്കിലും ഡംഫ്രി ആണെങ്കിലും ഗാക്കോ ആണെങ്കിലും ഇവരെക്കാളൊക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ, എനിക്ക് ഇച്ച പിടിച്ച ആള് ക്ലാസ്സിനാണ്. ഇവരൊക്കെ ആണെങ്കിലും നന്നായി കളിച്ചു പോകുന്നുണ്ട്. ഈ വലിയ വർത്താനം പറയാണ്ട കളിക്കുന്ന ആൾക്കാരെ നമ്മൾ കരുതണം. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മാത്രം ആ അത് നമ്മൾ ആലോചിച്ച് കളിക്കണമെന്നാണ്. അപ്പത്ര മറ്റേ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന കോച്ചിന്റെ വാൻഗാലിന്റെ കാര്യം പറയുമ്പോ, വാൻഗാലിനൊരു ട്രിബ്യൂട്ട് കൊടുക്കണം, പോണ പോക്കിൽ ഒരു സമ്മാനം കൊടുത്ത് വാങ്ങണം എന്നൊരു മോഹവും ആ ടീമിൽ എല്ലാവർക്കും ഉണ്ട്. പുള്ളി ക്യാൻസർ ബാധിതനാണ്, അതിന്റെ ഇടയിൽ വന്ന് പരിശീലിപ്പിക്കുകയാണ്, അതിന്റെ ഒരു ബാധ്യ ഒരു പ്രശ്നം കാണിക്കാണ്ട് ചെയ്യാണ്. ആ ബഹുമാനത്തോടുകൂടി അർജന്റീന കളിക്കണം. അർജന്റീനയ്ക്ക് മുൻതൂക്കമുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം മെസ്സി എന്നുള്ള ഒരു ഒരു സിംഗിൾ പോയിന്റിന്റെ വട്ടം ചുറ്റി നിൽക്കുന്ന മാറ്റേണ്ട ഒരു കുറച്ചൊരു ടീം എന്ന നിലയ്ക്കുള്ള ഒത്തിണക്കും ഒരു ഒരു കൈകോർത്തുള്ള കളിയൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിരുന്നു. അവർക്ക് മുൻതൂക്കമുണ്ട്,
പക്ഷെ നെതർലാൻഡ്സുമായിട്ടുള്ള കളി ഫ്രാൻസ് ഇംഗ്ലണ്ടിന്റെ പറഞ്ഞ അത്ര വാശിയില്ലെങ്കിലും നല്ല കളിയായിരിക്കും അത്. കൃഷ്ണൻ ജിയോസി ഇത് ഇതിനകത്ത് തലയാട്ടുന്നുണ്ടായിരുന്നു, എന്തായിരുന്നു തലയാട്ടി ആ സംബന്ധിച്ച കാര്യങ്ങൾ? അല്ല, അത് വാൻഗാലിന്റെ ആ ഒരു ക്യാൻസർ ഇത് ആ പോയിന്റ് കറക്റ്റ് ആണ്. ലൈക്ക് അതിന്റെ ബേസിസിലാണ് അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ തന്നെ. ആ ഓൾമോസ്റ്റ് എവരി സ്കോഡ് ആ നെതർലാൻഡ്സിന്റെ എല്ലാ സ്കോഡും വാൻഗാലിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ കളിക്കാൻ. ഇതില് ഈ നാളത്തെ കളിയില് ഏറ്റവും കൂടുതൽ ഇപ്പോ ഹിയാസ് ഡിപ്പോളിനെ കുറിച്ച് പറഞ്ഞെങ്കിലും നാളത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ അത് നിർണ്ണയിക്കാൻ പോകുന്നത് എൻസോ ഫെർണാണ്ടസിനെ വാൻഗാല് ക്ലാസം വെച്ച് പൂട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് USA ആയിട്ട് ക്ലാസം വെച്ചിട്ടാണ് ടൈലർ ആഡംസിനെ പൂട്ടിയത്. ആ പൂട്ടലിലാണ് അവർ USA ആയിട്ട് ജയിച്ചത്. നാളത്തെ കളിയിൽ എൻസോ ഫെർണാണ്ടസിനെ മാർക്ക് ചെയ്ത് പൂട്ടിക്കഴിഞ്ഞാൽ മെസ്സി ഫ്രസ്ട്രേറ്റഡ് ആവും. മെസ്സി ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അർജന്റീന ജയിക്കില്ല. നമ്മുടെ രാജേഷ് സിപിയോടുകൂടി നമുക്ക് അതിനകത്ത് അങ്ങനെ മെസ്സി ഫ്രസ്ട്രേറ്റഡ് ആവും, അർജന്റീന പുറത്തേക്ക് പോകാൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, അത് അങ്ങനെ നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. അവരൊരു യൂണിറ്റ് ആയിട്ട് കളിക്കാൻ വന്നാണ്, അർജന്റീന ഒരു യൂണിറ്റ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള ഒറ്റ മാച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എൻസോ ഫെർണാണ്ടസിന്റെ ലോഞ്ച് തന്നെ ഈ വേൾഡ് കപ്പിലാണ്. ജസ്റ്റ് ഫോർ എൻസോ എന്നുള്ളതായിരിക്കില്ല അർജന്റീനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മൂടുന്നു. അവര് ആര് ജയിക്കാൻ വേണ്ടി കളിക്കുന്നു, പക്ഷെ അവിടെ മക്കലിസ്റ്ററിനെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. മക്കലിസ്റ്ററും മെസ്സിയും കൂടി ഓവർ ഇന്റർപ്രിറ്റ് ചെയ്ത് കളിക്കുന്നതുണ്ട്. പക്ഷെ ഇവിടെ ശരിക്ക് എൻസോ ഫെർണാണ്ടസും നമ്മുടെ ആൽവാരസും ഒരുമിച്ച് റിവർ പ്ലേറ്റിൽ കളിച്ചവരാണ്. മറ്റേ ആൽവാരസ് ഫസ്റ്റ് അടിച്ച ഗോളിലെ അസിസ്റ്റ് ശരിക്ക് എൻസോ, പക്ഷെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ഹൃദയഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതൊരു ഇൻവിസിബിൾ ഗെയിമാണ്. കൃഷ്ണൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പുള്ളി ചെറുതായിട്ട് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, മെസ്സി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. മെസ്സി നേരത്തെ കളിച്ച കോർണറിലെ ബാക്ക് ബോളൊക്കെ കറക്റ്റ് മിഡിലേക്ക് കൊടുക്കുന്നത് അവിടെ എൻസോനെ പോലെ പ്ലെയർ ഉണ്ടെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻസോയുടെ കയ്യിൽ നിന്നുള്ള പാസുകൾ മെസ്സി എടുത്തിട്ട് ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കളികളുണ്ട്. ഓക്കെ, ഇത് മക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് ഒക്കെ ജസ്റ്റ് ലോഞ്ചറാണ്. മെസ്സി ഏകദേശം ഇപ്പൊ നാലാമത്തെ വേൾഡ് കപ്പ്, അഞ്ചാമത്തെ വേൾഡ് കപ്പ് കണ്ട് കളിച്ചോണ്ടിരിക്കല്ലേ. അയാൾക്ക് വേൾഡ് കപ്പ് എന്നുള്ള രീതിയിലല്ല, അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് മാച്ചിൽ ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇക്കാര്യത്തില് ഒരു അഭിപ്രായം എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ മെസ്സിക്ക് ഉണ്ടായി ഒരു പരാജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങോ? അത് ഹോളണ്ട് എന്ന് പറയാൻ പാടില്ല. നെതർലാൻഡ്സ് ഒന്നും അല്ലായ്മെന്നാണ് ഈ ലോകകപ്പ് കളിക്കാൻ വരുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ലോകകപ്പ് യോഗ്യത പോലും കിട്ടിയില്ല, പിന്നീട് സംഘത്തെ അവർ ഉണ്ടാക്കി. ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ റഷ്യയില് ക്രൊയേഷ്യ പോയൊരു പോക്കുണ്ട്, ആരും അറിയാതെ ഫൈനലിൽ വരുന്ന പറയാം. അത് ആരും ശ്രദ്ധിച്ചില്ല, ക്രൊയേഷ്യയുടെ ആ മുന്നേറ്റം അധികം ആരും ശ്രദ്ധിച്ചില്ല. അതുപോലെയാണ് നെതർലൻഡ്സ് ഈ ലോകകപ്പ് കളിച്ചു തുടങ്ങിയേക്കുന്നത്. അതെനിക്കൊരു അർജന്റീനക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കൂടി നമുക്ക് അങ്ങനെ ഒരു, അതായത് കഴിഞ്ഞ ബിവിൻ ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ നമ്മുടെ ക്രൊയേഷ്യ ഫൈനലിലേക്ക് എത്തുന്ന ആരും അറിയാതെ എന്ന രൂപത്തിൽ, അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ആ രീതിയിലേക്ക് ഹോളണ്ടിന്റെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ് ബിവിൻ ഇതിനകത്ത് പങ്കുവച്ചത്. ബിവിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പൊ നമ്മള് നെതർലൻഡ്സിന്റെ ആദ്യ മത്സരം എടുത്തു കഴിഞ്ഞാൽ അവർ സെനഗലിനെ 2-0 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവര് മത്സരം അല്ലെങ്കിൽ വേൾഡ് കപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2-0 മത്സരത്തിലേക്കും ഓറഞ്ച് പട എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കാല്പനിക ചിന്ത എപ്പോഴും വട്ടമിട്ട് പറക്കുന്ന ഒരു ടീമാണ് ശരിക്കും ഓറഞ്ച് പട അല്ലെങ്കിൽ ഓറഞ്ച് മധുരം എന്നൊക്കെ പറയുന്നത്, ഇവിടെ വന്ദനയെ പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ. അപ്പൊ അത്തരത്തിലുള്ള ടീം വളരെ സ്ലോ ആയിട്ട് സ്ലോ പേസിൽ വന്ന് സെനഗൽ നല്ല ടീമാണ്. എന്താണ് സാദിയുമാനയുടെ അഭാവത്തിൽ നല്ലൊരു ടീമായ സെനഗലിനെ 2-0 പരാജയപ്പെടുത്തിക്കൊണ്ട് വരുന്നു. പിന്നീട് ഇക്വഡോറുമായിട്ട് സമനില പാലിക്കുന്നു. ഖത്തറിനെ താരതമ്യം ദുർബലരായ ഖത്തറിനെ 2-0 തോൽപ്പിക്കുന്നു. എന്നാൽ പ്രീ ക്വാർട്ടറിൽ ശക്തമായ മത്സരം അമേരിക്കയോട് കാഴ്ചവെക്കാൻ അമേരിക്ക കാഴ്ചവെച്ചിട്ടാണ് പുറത്താകുന്നത് നമ്മൾ കണ്ടു. ആ മത്സരത്തിൽ ആണ് ഒരു എന്താണ് ഒരു നെതർലാൻഡ്സിന്റെ ഒരു യഥാർത്ഥ മുഖം നമ്മൾ കണ്ടത്. വളരെ ഗംഭീരമായിട്ട് കളിച്ചു. പിന്നെ മെസ്സി വാൻ ദൈക്ക് മത്സരമായിട്ട് കൂടി നമുക്കിതിനെ കാണാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളറും അതുപോലെ ഏറ്റവും മികച്ച ഡിഫൻഡറും തമ്മിലുള്ള ഒരു പോരാട്ടമായി കൂടി എതിർപ്പുണ്ട്. ഓക്കെ, എന്തായാലും എന്തായാലും നമുക്കാണ് ഇപ്പം ക്ലാസനായിരിക്കും ഒരു പക്ഷെ മെസ്സിയെ കൂടുതൽ കൂട്ടാൻ പോകുന്നത്. എങ്കിലും അവരുടെ എന്താണ് അവരുടെ ഒരു മധ്യനിര അല്ലെ ഡിഫ്രൈംസും ബ്ലിൻഡും
ഡിപിയൊക്കെ ഉള്ള ഒരു ഒരു നിര തീർച്ചയായിട്ടും ഈ ലോകകപ്പിൽ അവർക്ക് വലിയ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വാൻഗാൽ എന്ന് പറയുന്ന അധികായനായ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പരിശീലകന്റെ തന്ത്രം തീർച്ചയായിട്ടും അർജന്റീനയെ പോലുള്ള ഒരു ടീമിനെ എത്തിയിടുമ്പോൾ ഉള്ള അതിനുവേണ്ട എല്ലാ ആയുധങ്ങളും ഉള്ള ഒരു ടീം തന്നെയാണ് തീർച്ചയായിട്ടും നെതർലൻഡ്സ്. ഞാന് അർജന്റീനയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിലേ ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ പെൻസോ മക്കാലിസ്റ്റർ അൽവാരസ് അതാണ് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം. അപ്പം മെസ്സിക്ക് പെട്ടെന്ന് മെസ്സി ഒരു ജീനിയസ് എന്നുള്ള കാര്യത്തിൽ രണ്ടായി പറയാൻ ദൈവം സഹായിച്ച ആർക്കും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അപ്പൊ പോലും പെട്ടെന്ന് മൂഡ് പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഷെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ കളിയിൽ കണ്ട വ്യത്യാസമാണ് ഈ പിള്ളേരെല്ലാം കൂടി ഒത്തുവർക്കി കളിക്കുകയും അച്ചുകൊണ്ട് മെസ്സി ആവുകയും അതിന് ചുറ്റും കളിക്കുകയും ചെയ്യുന്ന ഒരു സ്പിരിറ്റ് അർജന്റീനയുടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. മറ്റേ ഒരു ഗോൾ അപ്പുറത്തെ അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ പോയി എന്നുള്ള വാർത്താ അത് മാറി എല്ലാവരും കൂടി കളിച്ചു വരുന്ന ഒരു സാധനം കാണുന്നതാണ് അർജന്റീനയിൽ ഞാൻ കാണുന്ന സ്പിരിറ്റ്. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഈ ഹോളണ്ട് ടീമില് എന്റെ ഫസ്റ്റ് വോട്ട് കൊട്ടുന്ന പ്ലെയർ എപ്പോഴും ക്ലാസ്സിനാണ്, ഡേവി ക്ലാസ്സിനാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ആൾ ആദ്യത്തെ കളി തൊട്ട് ഇന്ത്യ ഇലക്കി ഓടിച്ചു. അയാൾ എന്തും ചെയ്യുന്നുള്ള മട്ടിൽ കളിക്കുന്ന ഒരു ചങ്ങായി. അയാളുടെ രസവും ഈ നെതർലാൻഡ്സിൽ ഇപ്പം എല്ലാരും പറഞ്ഞ പോലെ തന്നെ എനിക്കും അതോ തോന്നുന്നു മെസ്സിയുടെ പിന്നാലെ ക്ലാസ് നടക്കും എന്ന് കഴിഞ്ഞാൽ അതിൽ മെസ്സിക്ക് ദേഷ്യം പിടിക്കാതിരിക്കുക, സങ്കടം വരാതിരിക്കുക, നിരാശ വരാതിരിക്കുകയും ഇനി അഥവാ വന്നാലും പിള്ളേരൊക്കെ പാടാതെ പരിഹരിക്കുകയും ചെയ്താൽ കളി നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. നമ്മുടെ കമന്റ് ബോക്സിൽ ഹിസ്സിർ റൈസ് അത്യാവശ്യം അർജന്റീന കുറിച്ചുള്ള കമന്റുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇമോഷൻ ഒന്നും വേൾഡ് കപ്പിൽ ഒരു സ്ഥാനവുമില്ല, നന്നായി കളിച്ചാൽ ജയിക്കും അർജന്റീന, ഒപ്പം തന്നെ മെസ്സിക്ക് യോഗമില്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അവസാന അവസാനമായിട്ട് പറയാം, ഇത് നാല് മത്സരങ്ങൾ ബാധിക്കുന്ന ഒരു കാര്യം കൂടാണ്. ഇത് നാല് എല്ലാ ടീമുകളും ഇറങ്ങുമ്പോൾ അവരെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അവരുടെ പ്രധാന താരങ്ങളെല്ലാം രണ്ട് മഞ്ഞക്കാടിനുള്ള ഇഷ്യൂ നേരിടുന്നുണ്ട്. അത് എല്ലാ മത്സരങ്ങളെയും ബാധിക്കും. അർജന്റീനക്കാണെങ്കിൽ മോണ്ടിയല്, അക്യൂണ, നെതർലൻഡ്സിലാണെന്നുണ്ടെങ്കിൽ ഡിലൈറ്റ്, ഫ്രാങ്കി ഡിയോങ്, ബ്രസീലിലാണെങ്കിൽ മിലിറ്റാവോ, പോർച്ചുഗലിലാണ് ഏറ്റവും കഷ്ടം ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ ഡയസ്, ജോ ഫെലിക്സ്, ഇവരെല്ലാം ഈ മത്സരത്തിൽ മഞ്ഞക്കാട് നേടിയാൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം അത് ഈ മത്സരത്തോട് അത് ഇല്ലാണ്ടാവും. സെമി ഫൈനലില് ഈ മത്സരത്തിൽ കിട്ടുന്നത് പരിഗണിക്കുന്നില്ല, പക്ഷെ ഈ മത്സരം വരെ ഉള്ളത് പരിഗണിക്കും. അതെ അതെ, അതായത് നമ്മുടെ കമന്റ് ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. ഈ നെതർലാൻഡ്സ് അർജന്റീനയില് ഒരു 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 കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജന്റീന ആദ്യമായിട്ടാണ് ഒരു ത്രീ മാൻ ഡിഫൻസ് വെച്ച് കളിക്കുന്ന ഒരു ടീമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ നെതർലാൻഡ്സിന്റെ ഇതെന്ന് പറഞ്ഞാൽ വാൻഡിക്ക്, ടിംബർ, പിന്നെ അപ്പുറത്ത് കളിക്കുന്ന ഈ മൂന്ന് പേര് ത്രീ മാൻ ഡിഫൻസ് ആദ്യമായിട്ടാണ് അർജന്റീന കളിക്കുന്നത്. സോ അതും ഒരു ഇൻട്രീഗിങ് ഫാക്ടറാണ്. നാളെ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി. അതെ, അത് നാളെ തന്നെ, നാളെ മാത്രമേ കണ്ടറിയാൻ പറ്റൂ. നമുക്ക് വേണമെങ്കിൽ അവസാനമായി ഒരു പ്രവചനം നടത്താൻ ഒരു അവസരമുണ്ട്. നാളത്തെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നടത്തിയാൽ മതി, അല്ലാത്തവർക്ക് ആ ഭാഗം ഒഴിവാക്കാവുന്നതാണ്. എന്തായിരുന്നാലും ക്രൊയേഷ്യ ബ്രസീൽ, സി കെ രാജേഷ് കുമാറിന് എന്താണ് പ്രവചിക്കാനുള്ളത്? പ്രവചനത്തിനൊക്കെ അപ്പുറം നമുക്ക് നല്ല മത്സരം ആസ്വദിക്കാം തീർച്ചയായിട്ടും. 90 മിനിറ്റില് ബ്രസീൽ അടിക്കുകയാണെങ്കിൽ ബ്രസീൽ ജയിക്കും, അല്ലെങ്കിൽ ക്രൊയേഷ്യ. അല്ലെങ്കിൽ ക്രൊയേഷ്യ. വന്ദന. ഞാനില്ലപ്പാ, ഞാൻ ആ മത്സരത്തിന്റെ ആവേശത്തിന് കാത്തിരിക്കുകയാണ്. രാജേഷ് സിറ്റി. ക്രൊയേഷ്യ ബ്രസീൽ കൺഫേം, 90 മിനിറ്റ്സ് ഉള്ളിൽ തന്നെ ബ്രസീൽ ജയിക്കും. ജയിക്കും. ബിബിൻ ബാബു. ആദ്യ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ, ബ്രസീൽ ആദ്യ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ ക്രൊയേഷ്യ അത് മറികടക്കും. എക്സ്ട്രാ ടൈമിൽ കൂടെ പോയാലും ക്രൊയേഷ്യ അത് മറികടക്കും. അപ്പൊ നമ്മുടെ ചർച്ച, നമ്മള് രണ്ടാമത്തെ മത്സരത്തിനുള്ള ചർച്ച എന്തായാലും നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ, നാളെ ആദ്യ മത്സരം കഴിയുമ്പോൾ ചർച്ചയുണ്ടാകും. അതിലേക്ക് പ്രിഡിക്ഷനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ കമന്റ് ബോക്സുകളിൽ ആയിഷ കമന്റ് ചെയ്യുന്ന അർജന്റീന ലോകകപ്പ് അടിക്കുന്നതാണ്, നമ്മുടെ ഷിയാം ഹുസൈൻ ബ്രസീൽ കപ്പ് അടിക്കുന്നതാണ്. എന്തായാലും നാളെ ഈ രണ്ട് ടീമുകളുടെയും മുന്നോട്ടുള്ള പാത നമുക്ക് വ്യക്തമാകും. അപ്പോ അതുവരെ നമുക്ക് ചർച്ചകൾ തൽക്കാലം ഒഴിവാക്കി നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞ് തൽക്കാലം ഇന്ന് ഈ ചർച്ച ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. എല്ലാവർക്കും വളരെയധികം നന്ദി.